തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ 25-ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കോഴിക്കോട് നഗരം സന്ദർശിച്ചത് വേറിട്ട അനുഭവമായി. കോഴിക്കോട് ബീച്ചും പ്ലാനറ്റോറിയവും കൺനിറയെ കണ്ട് ഏറെ ആഹ്ലാദത്തോടെയാണ് ഇവർ വൈകിട്ട് മടങ്ങിയത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിലാണ് 25-ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കോഴിക്കോട്ട് കടപ്പുറത്തെത്തിയത്. ആദ്യമായി ഇത്തരത്തിലൊരു യാത്ര നടത്തിയതിൻ്റെയും ആദ്യമായി കടൽ കണ്ടതിൻ്റെയുമൊക്കെ കൗതുകത്തിലും അതിലുപരി ആവേശത്തിലുമായിരുന്നു ഇവരെല്ലാവരും. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക പോലും ചെയ്യാതെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന അമ്മമാരിൽ ചിലരും വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ഇന്നത്തെ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിരുന്നു. ഇതിനു മുമ്പ് മോൻ്റെ കൂടെ പോയതൊക്കെയും മെൻ്റലി ഡിസേബിൾഡായ കുട്ടികളെ കൂടെയായിരുന്നു. മോനും ഫിസിക്കലി ഡിസേബിൾഡായ കുട്ടികളെ കൂടെ എങ്ങനെ അവരെങ്ങനെയാണെന്നൊന്നും അവന് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം അത് കാണാനും അതറിയാനും പുതിയൊരു എക്സ്പീരിയൻസായി. യാത്ര നയിക്കാൻ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവും ഭിന്നശേഷിക്കാരനുമായ അസീം വെളിമണ്ണയും കൂടി ഇവർക്കൊപ്പം ചേർന്നതോടെ കുട്ടികളുടെ ആവേശം ഇരട്ടിയായി. യാത്രയുടെ ഇടവേളയിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച അസീം തളർന്നു പോകേണ്ടവരല്ല നമ്മളെന്നും ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാൻ കഴിഞ്ഞാൽ സ്വപ്നങ്ങൾക്കനുസരിച്ച് പറക്കാൻ നമുക്കാവുമെന്നും അസീം പറഞ്ഞപ്പോൾ കുട്ടികളത് കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. ഇതേപോലെ ഒരു ചെറിയൊരു ടൂറ് ഒരു യാത്ര പുറപ്പെട്ടതാണ്. ആ യാത്രയിലൂടെ എനിക്ക് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. ബീച്ചിലെത്തിയ അസീമിനെയും സംഘത്തെയും കണ്ടതോടെ നാട്ടുകാരും ഒപ്പം കൂടി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടുകാരുടെ കരുതലിൻ്റെ സ്നേഹഭാഷ കൂടി അവർ അടുത്തറിയുകയായിരുന്നു. തുടർന്ന് പ്ലാനറ്റോറിയത്തിലെത്തി 3D ഷോയും ആകാശക്കാഴ്ചകളും കണ്ടതോടെ അവരുടെ മനസ്സ് നിറഞ്ഞു. രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണവും ഒരുക്കിയിരുന്നു. സുമനസ്സുകളുടെ സഹായത്തിന് പുറമെ പുസ്തകവണ്ടി പ്രയാണം, കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, സ്ക്വാഷ് നിർമ്മിച്ച വിൽപ്പന എന്നിവയിലൂടെ കണ്ടെത്തിയ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു സംഘത്തിൻ്റെ യാത്ര. യാത്രയ്ക്ക് സ്കൂളിലെ നല്ലപാടം ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ലിറ്റി സെബാസ്റ്റ്യൻ, ടിയാറ സൈമൺ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സി ലിനറ്റ്, അമല വർഗീസ്, ഗ്ലാഡി സിറിൽ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.